നമസ്തേ. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കുകയാണ് മല്ലപ്പള്ളി പഞ്ചായത്തിലെ സേവാഭാരതി പ്രവർത്തകർ. പ്രളയത്തിൽ തകർന്ന പാലത്തിനരികിൽ നാട്ടുകാർക്കായി താത്കാലിക നടപ്പാലം നിർമ്മിച്ച് ഈ സേവാഭാരതി പ്രവർത്തകർ മാതൃകയാവുന്നു. പത്തനംതിട്ട വെണ്ണിക്കുളത്താണ് 115 ദിവസമായി സർക്കാർ തിരിഞ്ഞു നോക്കാത്ത പ്രളയത്തിൽ തകർന്ന കോമളം പാലത്തിനരികിലായി സേവാഭാരതി പ്രവർത്തകർ താത്കാലിക നടപ്പാലം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിലാണ് വെണ്ണിക്കുളത്തെ കോമളം പാലം പൂർണ്ണമായും തകർന്നത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരങ്ങളാണ് ദിനംപ്രതി ഈ പാലത്തെ ആശ്രയിച്ചിരിക്കുന്നത്. പുതിയ പാലത്തിനായി ഒട്ടേറെ പരാതികൾ നാട്ടുകാർ നൽകിയിരുന്നെങ്കിലും നാളിതുവരെയായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തുടർന്ന് ഈ സാഹചര്യത്തിൽ സേവാഭാരതി മുന്നിട്ടിറങ്ങുകയും താൽക്കാലിക ജങ്കാർ സൗകര്യം ഒരുക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടുകയും തുടർന്ന് ഭാവിയിൽ അപകടാവസ്ഥ ഉണ്ടാക്കിയേക്കുമെന്ന ആശങ്കയിലുമാണ് പുതിയൊരു നടപ്പാലത്തിനായി സേവാഭാരതി മുന്നിട്ടിറങ്ങിയത്. നാട്ടുകാരിൽ ഒരാളായ രവിയും യുവമോർച്ച മല്ലപ്പള്ളി മണ്ഡലം സെക്രട്ടറി അജിത് കെ തുടങ്ങിയവർ തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടായി പാലത്തിൻ്റെ അപ്പോച്ച് റോഡ് ഇടിഞ്ഞു പോവുകയും അത് കാരണം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അനേകം സ്കൂളുകൾ, കോളേജുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, അതിലുപരി ഒരുപാട് സ്ത്രീകൾ തിരുവല്ല കടകളിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കൊക്കെയും വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ഈ പാലത്തിന് വേണ്ടി ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഈ തിരുവല്ല, കോഴഞ്ചേരി, വെണ്ണിക്കുളം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പച്ചക്കറിക്കട, അതേപോലുള്ള ബാങ്ക്, തുണിക്കട, അതേപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും അമ്മമാരും വളരെ ബുദ്ധിമുട്ടി 6-7 കിലോമീറ്റർ ഓട്ടോ പിടിച്ച്, അതായത് കോമളം അക്കര ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഏകദേശം 150-250 രൂപ മടക്കി കൊടുത്ത് പോകേണ്ട ഒരു സാധ്യത അങ്ങനെ ഉണ്ടാവുകയും അവരുടെയൊക്കെ ആവശ്യപ്രകാരം നമ്മൾ താൽക്കാലിക സംവിധാനമായിട്ട് ഒരു ചങ്ങാടം ഇടുകയും ചെയ്തു. ആ ചങ്ങാടത്തിൻ്റെ ആവശ്യകത ഓരോ ദിവസം കൂടുമ്പോഴും അവത്തേൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയും 100-200 പേരോളം ഡെയിലി രാവിലെയും വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും കൃഷിക്കാരെ, കർഷകരെ, അങ്ങനെയുള്ള ആൾക്കാർ പോകേണ്ട ഒരു സാധ്യത ഉണ്ടായതിനെ തുടർന്ന് സേവാഭാരതി, യുവമോർച്ച, BJP, അതേപോലുള്ള നാട്ടുകാരുടെ കൂടെ സഹായത്തോടെ സെമ്മേരി ഗ്രൂപ്പിൻ്റെ പറമ്പിൽ നിന്ന മുള വെട്ടി ആറ്റിൽ കൂടെ ഒഴുക്കിക്കൊണ്ട് വന്ന് ഏകദേശം 100-100ഓളം ചെറുപ്പക്കാരുടെ സഹായത്തോടെ ഇന്നലെ ഈ പാലം പണിയാൻ ഇതുണ്ടായി. ഇപ്പോൾ സേവാഭാരതിയുടെ ആൾക്കാരും നാട്ടുകാരും കൂടെ ചേർന്ന് ബാക്കി പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയും ഒരു ദുരിതം ഈ കല്ലുപ്പാറ പുറമറ്റം പഞ്ചായത്ത് തമ്മിൽ യോജിപ്പിക്കുന്ന പാലം, അതിൻ്റെ അപ്പോച്ച് റോഡ് ഒഴുകിപ്പോയതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അത് ഈ ഭരണ സംവിധാനത്തിൻ്റെ യാതൊരു അനുകൂലമായ ഒരു സംവിധാനവും അതിനൊരു താൽക്കാലിക പാലത്തെക്കുറിച്ച് നിർമ്മിക്കുന്നതിനോ വേണ്ട യാതൊരു നടപടികളും ഉണ്ടാകാത്തതിന് ഫലമായിട്ട് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഈ പാലം നിർമ്മിക്കുക. എന്തായാലും നടപ്പാലത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ ഒട്ടേറെ പേരാണ് സേവാഭാരതിയുടെ ഈ സത്കർമ്മത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കേരള സർക്കാർ പോലും സേവാഭാരതിയെ കണ്ടുപഠിക്കണമെന്ന അഭിപ്രായവും നാട്ടുകാർ ഉന്നയിക്കുന്നു. സേവാഭാരതിക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, പണക്കാരനോ പാവങ്ങളോ എന്നില്ല. ആര് വിളിച്ചാലും എപ്പോഴും സന്നദ്ധമാണ് സേവാഭാരതി. നിസ്വാർത്ഥ സേവനമാണ് സേവാഭാരതി നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന, അഭിമാനമാണ് സേവാഭാരതി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.